ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ രണ്ടാം പാഠമായ ഫ്രം ഡൂഡിൽബർഗ് ടു ടസ്കർ കുഴിയാന മുതൽ കൊമ്പനാന വരെ ഹൗ ഇൻ്ററെസ്റ്റിംഗ് ലൈഫ് ഇൻ ദ ഫോറസ്റ്റ് വാസ് വൈൽഡ് ട്രോട്ടിംഗ് എലോങ് വിത്ത് മോം സോ മെനി ഫ്രണ്ട്സ് ഓൺ ദ വേ ചിന്നു ദ റാബിറ്റ് ക്യൂട്ട് ദ ഡിയർ കേളു ദ ഫോക്സ് മീനു ദ പാരറ്റ് മിന്നീത ബട്ടർഫ്ലൈ ആൻഡ് ദ ബിയർ ആൾ ചാട്ട് വിത്ത് മീ വാട്ട് ഗുഡ് ദേ ബി ഡൂയിങ് നൗ കാട്ടിലെ ജീവിതം എന്ത് രസമായിരുന്നു അമ്മയോടൊപ്പം സവാരിക്കിറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ചിന്നുമുയലും സുന്ദരി മാനും കേളു കുറുക്കനും അങ്ങനെ എത്രയെത്ര കൂട്ടുകാർ എന്നെ കാണുമ്പോൾ കിന്നാരം പറയുന്ന മീനുത്തത്തെയും മിന്നിപ്പൂമ്പാറ്റയും പപ്പുകരടിയുമൊക്കെ എന്തു ചെയ്യുകയായിരിക്കും ദ ചൈൽഡ്ഹുഡ് ഓഫ് കിറ്റാൻ ദ എലിഫൻറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് വാസ് നോട്ട് ഇറ്റ് ഹു ആൾ വെയർ കിറ്റാൻസ് ഫ്രണ്ട്സ് ട്രൈ ടു റൈറ്റ് സോ മെനി ക്രീറ്റേഴ്സ് എറൌണ്ട് ആസ് ആർ നോട്ട് ദെയർ വാട്ട് ആർ ദ

ചില ജീവികളെ വളർത്താറില്ലേ എന്തിനാണ് നാം അവയെ വളർത്തുന്നത് ഓരോരോ ആവശ്യങ്ങൾക്കായി നാം ആഹാരവും പാർപ്പിടവും നൽകി വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്തും ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ക്രീച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഹെർബിയേഡ്സ് കാർണിവേഴ്സ് ആൻഡ് ഒംനിവേഴ്സ് ക്രെച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഒള്ളി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിയേഡ്സ് ദോസ് ദാറ്റ് ഈറ്റ് ഒള്ളി അനിമൽ ഫുഡ് ആർ കാർണിവേഴ്സ് ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻസ് ഓഫ് ഫുഡ് ആർ ഒംനിവേഴ്സ് ആഹാര രീതി അനുസരിച്ച് ജീവികളെ സസ്യാഹാരികൾ മാംസാഹാരികൾ മിശ്രാഹാരികൾ എന്നിങ്ങനെ തരംതിരിക്കാം സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സസ്യാഹാരികൾ എന്നും മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ മാംസാഹാരികൾ എന്നും രണ്ട് തരത്തിൽപ്പെട്ട ആഹാരവും കഴിക്കുന്ന ജീവികളെ മിശ്രാഹാരികൾ എന്നും പറയുന്നു

യോഗിച്ചാണ് ഓന്ത് ഇര പിടിക്കുന്നത് ചിലന്തിയാണെങ്കിൽ വലകട്ടി ഇരകളെ കുടുക്കി ഭക്ഷിക്കുന്നു ഇങ്ങനെ ഓരോ ജീവിയും ഇര തേടുന്നത് വിവിധ തരത്തിലാണ് ഉഡ്ഡുപെക്കർ ഐ പെക്ക് ഓൺ ദ ട്രീ വിത്ത് മൈ സ്ട്രോങ് ബീക്ക് സ്പ്ലിറ്റിംഗ് ഓപ്പൺ ദ ട്രൈ ബാർക്ക് ഓഫ് ദ ട്രീ ഐ ഫീഡ് ഓൺ ഇൻസെക്റ്റ് ബെനത്ത് ഇറ്റ് ഐ ഹാവ് എ ക്ലാസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈസെൽഫോൺ ദ ട്രീ മരം കൊത്തി എൻ്റെ ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് ഞാൻ മരത്തിൽ കൊത്താറുണ്ട് മരത്തിൻ്റെ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ചെടുത്ത് അതിനടിയിലെ പ്രാണികളെ ഞാൻ ഭക്ഷണമാക്കാറുണ്ട് മരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിരലുകൾ എനിക്കുണ്ട് ഡൂഡിൽബ് അൻഡീലിയൻ ഹാവ് യൂസ് ഇൻ ദ അൻഡീലിയൻ ക്യാച്ചിംഗ് സ്പ്രേ He digs the pits in dry soil of areas that do not get direct sunlight or rain. You may have seen its pits in the veranda and yard of your house. These skillful ones hide in the soil pits with only their horns jutting out. Small creatures that fall into the pit can never climb out of it. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ പെക്യുലാരിറ്റി ഓഫ് ദ പിറ്റ് കുഴിയാന കുഴിയാന ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സൂര്യപ്രകാശവും മഴയും നേരിട്ടേൽക്കാത്ത സ്ഥലങ്ങളിലെ ഉണങ്ങിയ പൊടിമണ്ണിലാണ് ഇവൻ കുഴിയുണ്ടാക്കുന്നത് ഇവൻ്റെ കുഴികൾ വീടിൻ്റെ ഇറയത്തും മറ്റും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും ഈ ബിരുദന്മാർ കൊമ്പുകൾ മാത്രം പുറത്തേക്കിട്ട് കുഴിയിലെ മണ്ണിൽ ഒളിച്ചിരിക്കും ഈ കുഴിയിൽ വീഴുന്ന ചെറു ജീവികൾക്ക് ഒരിക്കലും മുകളിലേക്ക് കയറാൻ കഴിയില്ല കുഴിയുടെ പ്രത്യേകതയാണ് ഇതിന് കാരണം ഡക്ക് ഐ ഹാവ് എ ഫ്ലാറ്റ് ബീക്ക് യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫോർ ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ് മൈ ലെഗ്സ് ഹെൽപ്പ് മീ സിം ഇൻ വാട്ടർ ആൻഡ് സ്റ്റാൻഡ് ഫീം ഇൻ മഡ് വിത്തൗട്ട് സിക്കിങ് ഇൻ ടു ഇറ്റ് താറാവ് പരന്ന ചുണ്ടുകളാണ് എനിക്കുള്ളത് ഇത് ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ആഹാരം കണ്ടെത്താൻ എനിക്ക് കഴിയും വെള്ളത്തിൽ നീന്താനും ചെളിയിൽ ആഴ്ന്നു പോകാനും എൻ്റെ കാലുകൾ സഹായിക്കും ഹാവ് യു സീൻ ദ ഹെൻ സർച്ചിങ് ഫോർ ഫുഡ് യു മേ ഹാവ് സീൻ ഇൻ സ്ക്രാച്ചിങ് ദ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ഫീറ്റ് ആൻഡ് പെക്കിംഗ് അറ്റ് ഫുഡ് വിത്ത് ഇറ്റ്സ് ബീക്ക് ഒബ്സേർവ് ദ വേ ഇൻ വിച്ച് ബേഡ്സ് എറൌണ്ട് യു ക്യാച്ച് പ്രേ ഫൈൻഡ് ഔട്ട് ഹൗ ദ ബീക്ക്സ് ആൻഡ് ഫീറ്റ് ഹെൽപ്പ് ദം ക്യാച്ച് പ്രേ കോഴികൾ ആഹാരം തേടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാലുകൾ കൊണ്ട് ചിക്കിച്ചകയുകയും കൊക്കുകൾ കൊണ്ട് കൊത്തി തിന്നുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികൾ ഇരതേടുന്ന രീതി നിരീക്ഷിക്കൂ കൊക്കുകളും കാലുകളും ഇരതേടാൻ അവയെ എങ്ങനെ സഹായിക്കും എന്ന് കണ്ടെത്തി പരിസര പുസ്തകത്തിൽ എഴുതൂ ഐ ഹാവ് ഷാർപ്പ് നെയ്ൽസ് ആൻഡ് ടീത്ത് ദ ഹെൽപ്പ് മീ ക്യാച്ച് പ്രേ ആൻഡ് ടിയർ ഇറ്റ് എനിക്ക് കൂർത്ത നഖങ്ങളും പല്ലുകളുമുണ്ട് ഇരയെ പിടിക്കാനും കടിച്ചു കീറാനും അവ എന്നെ സഹായിക്കുന്നു ഹാവ്നോട്ട് യു നോട്ടീസ്ഡ് മൈ ഷാർപ്പ് ടീത്ത് ഐ ടിയർ മൈസ് യൂസിംഗ് ദിസ് ടീത്ത് എൻ്റെ കൂർത്ത പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ എലിയെ കടിച്ചു കീറുന്നത് ഈ പല്ലുകൾ ഉപയോഗിച്ചാണ് രക്ഷ നേട കുറുക്കന് ആമയെ കിട്ടിയതുപോലെ എന്ന പഴിഞ്ചൊല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുറുക്കനെ കണ്ട മാത്രയിൽ ആമച്ചേട്ടൻ തലയും കാലും പാറ പോലുള്ള തോടിനുള്ളിലേക്ക് വലിച്ചിരിപ്പായി ആമച്ചേട്ടൻ്റെ തല പുറത്തു വരുന്നതും കാത്ത് കുറുക്കൻ ഇരിക്കുന്ന ഇരിപ്പ് ബഹുരസം തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമ സ്വീകരിച്ച തന്ത്രം എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഓർഗാനിസംസ് യൂസ് ഡിഫറൻറ്റ് ടെക്നിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ് ഓർഗാനിസംസ് എസ്കേപ്പ് ഫ്രം ദയർ എനിമീസ് ബൈ ചേഞ്ചിംഗ് ബോഡി കളർ ചേഞ്ചിംഗ് ഷെയ്പ്പ് ആൻഡ് ഷെഡിംഗ് ടെയിൽ സർട്ടെൻസിൽ സ്കിൽസ് ഗവൺ ബൈ നാച്ചർ ഹെൽപ്പ് ദീസ് ഓർഗാനിസംസ് ഇൻ ദിസ് നോട്ട് ഒൺലി അനിമൽസ് പ്ലാൻസ് ടു ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ജീവികൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ടല്ലോ ശരീരത്തിൻ്റെ നിറം മാറ്റിയും ആകൃതി മാറ്റിയും വാൽമുറിച്ചിട്ടും ശത്രുക്കളിൽ നിന്ന് ജീവികൾ രക്ഷപ്പെടുന്നു പ്രകൃതി നൽകിയ ചില കഴിവുകളാണ് ജീവികളെ ഇതിന് സഹായിക്കുന്നത് ജന്തുക്കൾക്ക് മാത്രമല്ല സസ്യങ്ങൾക്കുമുണ്ട് ഇത്തരം അനുകൂലങ്ങൾ ക്രായിങ് വാക്കിംഗ് പ്ലെയിങ് ഡി നോട്ട് യു റിമർ ദ മീറ്റിംഗ് ഓഫ് ക്രീച്ചേഴ്സ് കിങ് ലയൺ ക്ലൈംബ്ഡ് ദാറ്റ് ദ മീറ്റിംഗ് അറ്റൻ്റഡ് ബൈ ആൾ ക്രിയേറ്റേഴ്സ് വാസേ ഗ്രാൻഡ്

ജീവികൾ നടത്തിയ സമ്മേളനം ഓർക്കുന്നില്ലേ എല്ലാ ജീവികളും പങ്കെടുത്ത യോഗം ഗംഭീര വിജയമായിരുന്നുവെന്ന് സിംഹരാജൻ അവകാശപ്പെട്ടു സമ്മേളന നഗരിയിലെത്താൻ ചില ജീവികൾക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നു ഏറ്റവും വലിയ ഓട്ടക്കാരനായ ചീറ്റപ്പുലിയാണ് ആദ്യമെത്തിയത് പറഞ്ഞെത്തിയ കഴുകൻ്റെ പുറത്തിരുന്നാണ് ഒച്ചെത്തിയത് നേരത്തെ എത്തിയതിൻ്റെ അഭിമാനത്തിലായിരുന്നു ഒച്ച് ദും മൂഡ് ഓഫ് ലൊക്കോമോഷൻ ഓഫ് ഓർഗനിസംസ് ആൻഡ് ഡിഫറൻറ്റ് സം ക്യാൻ ഉള്ളി ക്രാൾ സം ഒതേഴ്സ് ക്യാൻ ഫ്ലൈ വാക്ക് ആൻഡ് റൺ സം ക്യാൻ വാക്ക് ആൻഡ് റൺ ജന്തുലോകത്തിലെ കൂട്ടുകാരുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് ചിലർക്ക് ഇഴിയാൻ മാത്രമേ കഴിയൂ മറ്റു ചിലർക്ക് പറക്കാനും നടക്കാനും ഓടാനും കഴിയും എന്നാൽ നടക്കാനും ഓടാനും മാത്രം കഴിയുന്നവരുമുണ്ട് ജീവികളുടെ സമ്മേളനത്തിൽ തവള നടത്തിയ പ്രസംഗം ശ്രദ്ധിക്കൂ Listen to the speech made by the frog at the meeting of the creatures. Dear friends, you all know well our croaking sound. Denote you. There was a time when we lived happily in yards and fields. We made pets that fed on paddy and other crops our food. In this way, we helped farmers very much yet human beings killed and ate us they leveled fields and swamps filling them with soil they sprayed pesticides in fields must not be protest against this if this is our fate today it can be evades tomorrow സംതിങ് ഷുഡ് ബി ഡൺസുൺ ജീവികളുടെ സമ്മേളനത്തിൽ തവണ നടത്തിയ പ്രസംഗം ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ പെക്രോം പെക്രോം എന്ന ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ പറമ്പിലും വയലുകളിലുമൊക്കെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നെല്ലും മറ്റ് വിളകളും തിന്നു നശിപ്പിക്കുന്ന കീടങ്ങളെ ഞങ്ങൾ ഭക്ഷണമാക്കി ഇങ്ങനെ കർഷകരെ ഞങ്ങൾ വളരെയേറെ സഹായിച്ചിരുന്നു എന്നിട്ടും ഞങ്ങളെ മനുഷ്യൻ കൊന്നു തിന്നു ഞങ്ങളുടെ വാസസ്ഥലങ്ങളായ വയലുകളും ചതുപ്പുകളും അവർ മണ്ണിട്ട് നികത്തി കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിച്ചു ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പ്രതിഷേധിക്കേണ്ടേ ഇന്ന് ഞങ്ങൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നാളെ നിങ്ങളിൽ ചിലർക്കാകും ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഡിഡ് യു ലിസ്റ്റൻ ടു ദ ഫ്രോഗ്സ് സ്പീച്ച് നോട്ട് ഒള്ളി ദ ഫ്രോഗ് അതർ ഓർഗാനിസംസ് ആർ ആൾസോ ഡിസപ്പിയറിംഗ് ഫ്രം ദി എർത്ത് ബിക്കോസ് ഓഫ് ഹൂമൻ ഇൻ്റർപെറൻസ് ഷുഡ് നോട്ട് ദ ബി സേവ്ഡ് ഈസ് നോട്ട് ദി എർത്ത് ദർസ് ടു തവളയുടെ പ്രസംഗം കേട്ടല്ലോ തവള മാത്രമല്ല മറ്റു ചില ജീവജാലകങ്ങളും മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇവയെ സംരക്ഷിക്കേണ്ടതല്ലേ ഭൂമി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഗാർഡൻ ഇൻ ദ സീ കോറൽ റീപ്സ് ആൾസോ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ് ദേ ആർ എ ബിഗ് വേൾഡ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഓഫ് ദ സീ കോറൽ റീപ്സ് ദാറ്റ് സീം ലൈക്ക് ഫോറസ്റ്റ് ആർ ദ റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ ദ്രോ വൺ ഒൻ ടു അനദർ ദർ വെരി സ്ട്രോങ്

ഒന്നിനോടൊന്ന് അവ വളരുന്നത് ഇവയ്ക്ക് നല്ല ബലമുണ്ട് ഇവ നമുക്ക് പലവിധത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നാൽ ഈ പൂന്തോട്ടം മനുഷ്യൻ്റെ ഇടപെടൽ കാരണം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ പൂന്തോട്ടത്തിൻ്റെ നാശം തടയേണ്ടതുണ്ട്